കോവിഡ് ബാധിതനായ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇക്കാര്യം സച്ചിൻ തന്നെയാണ് ട്വിറ്ററിലൂടെ ഏവരെയും അറിയിച്ചത്. മാർച്ച് 27 കോവിഡ് സ്ഥിരീകരിച്ച സച്ചിൻ നേരിയ രോഗലക്ഷണങ്ങളെ തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തന്നെ സ്വയം നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. താരത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടുവാൻ യാതൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘം അറിയിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും എല്ലാവിധ സന്ദേശങ്ങൾക്കും വളരെ നന്ദി. ആരോഗ്യ നിർദ്ദേശങ്ങളെ തുടർന്നുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് ഞാനിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നത്. വൈകാതെ ദിവസങ്ങൾക്കുള്ളിൽ വീട്ടിൽ നിന്ന് മടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, സുരക്ഷിതരായി ഇരിക്കുക. സോഷ്യൽ മീഡിയയിൽ സച്ചിൻ ട്വീറ്റ് ചെയ്തതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ലോകകപ്പ് കിരീട നേട്ടത്തിന്റെ 10ാം വാർഷികത്തിൽ എല്ലാ ഇന്ത്യക്കാർക്കും സഹതാരങ്ങൾക്കും ആശംസകൾ നേരുന്നതായും സച്ചിൻ തന്റെ ട്വിറ്ററിൽ പോസ്റ്റ് കുറിച്ചിരുന്നു. നേരത്തെ മാർച്ച് 1 മുതൽ വേൾഡ് സേഫ്റ്റി T20 സീരീസിൽ സച്ചിൻ കളിച്ചിരുന്നു. സച്ചിൻ നയിച്ച ഇന്ത്യൻ ലെജൻഡ്സ് ടീമാണ് ടൂർണമെന്റിൽ കിരീടം ഉയർത്തിയിരുന്നത്. റോഡ് സേഫ്റ്റി ടൂർണമെന്റിന്റെ ഭാഗമായ 4 ഇന്ത്യൻ താരങ്ങൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സച്ചിനൊപ്പം യൂസഫ് പത്താൻ, ഇർഫാൻ പത്താൻ, ബദ്രീനാഥ് എന്നിവർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനായി വിരമിച്ച മുൻ താരങ്ങളെ ഉൾപ്പെടുത്തി റോഡ് സേഫ്റ്റി സീരീസ് സംഘടിപ്പിച്ചത്. ഇന്ത്യയ്ക്ക് പുറമെ ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക, ബംഗ്ലാദേശ്, വെസ്റ്റ് ഇൻഡീസ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുത്തിരുന്നു. ഫൈനലിൽ ശ്രീലങ്കയെ 14 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യൻ ചാമ്പ്യൻമാരാവുകയും ചെയ്തു.